ബിസി 3-ാം നൂറ്റാണ്ടിൽ ഹൂണന്മാരെ എതിർക്കാനായി ചക്രവർത്തിയായിരുന്ന ഷി ഹുയാങ് തിയാണ് ചൈനയുടെ അതിർത്തിയിൽ വൻമതിൽ നിർമ്മിച്ചത്. മുമ്പ് ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന ഭിത്തികളിലെ വിടവുകളടച്ച് ഒറ്റ മതിലാക്കി ശക്തിപ്പെടുത്തിയതാണ് വൻമതിൽ എന്ന ഒരു അഭിപ്രായവും നിലവിലുണ്ട്. 300,000 തൊഴിലാളികൾ 10 വർഷം നിരന്തരമായി പ്രയത്നിച്ചാണ് ഇത് പൂർത്തിയാക്കിയത്. സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ നിർബന്ധിത സേവനത്തിലൂടെയായിരുന്നു നിർമ്മിതി. കല്ലും മണ്ണുമായിരുന്നു നിർമ്മാണ സാമഗ്രികൾ. ശരിയായ സംരക്ഷണമില്ലാതെ കാലങ്ങൾ കൊണ്ട് മതിൽ പലയിടത്തും ജീർണിച്ച് ദുർബലമായി. അതിന്റെ ഫലമായി 1234 ചെങ്കിസ് ഖാൻ ചൈനയിൽ കടക്കുകയും ജീൻ ചക്രവർത്തിമാരെ തുരത്തി മംഗോൾ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. 1368 മംഗോളിയന്മാരെ ചൈനയിൽ നിന്ന് തുരത്താൻ മിങ് രാജാക്കന്മാർക്ക് കഴിഞ്ഞത്. അന്ന് തലസ്ഥാനം നാങ്കിങ് ആയിരുന്നു. പിന്നീട് പീക്കിങ്ങിലേക്ക് മാറ്റുകയും മതിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. 1420 ആയപ്പോഴേക്കും മതിലിന് പൂർവാധികം ബലവും ഉറപ്പും കിട്ടി. ഈ വൻമതിലിന്റെ നീളം 4,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ നിർമ്മിതിക്കായി 13.5 ലക്ഷം ഘനമീറ്റർ മണ്ണും 4.5 ലക്ഷം ഘനമീറ്റർ കല്ലും ചുടുകട്ടകളും ഉപയോഗപ്പെടുത്തി. ശരാശരി ഉയരം 6.5 മുതൽ 8 മീറ്റർ വരെയാണ്. വണ്ണം അടിഭാഗം 6.4 മീറ്ററും മുകൾഭാഗം 5.5 മീറ്ററുമാണ്. ഓരോ 180 മീറ്ററുകൾ തോറും കാവൽ മാടങ്ങൾ പണിതിട്ടുണ്ട്. പ്രതിരോധ മാർഗമെന്ന നിലയിലും ഗതാഗത സൗകര്യമുള്ള പാതയെന്ന നിലയിലും ഈ മതിൽ ഉപയോഗപ്രദമാണ്. ഇതിലൂടെ 5-ോ 6-ോ കുതിരകൾക്ക് നിരന്ന് നടക്കാവുന്ന സൗകര്യവുമുണ്ട്. ഇത്രയും മനുഷ്യശേഷി കൂട്ടായി സമർപ്പിച്ച മറ്റൊരു നിർമ്മാണ സംരംഭവും ചരിത്രത്തിൽ കാണാനാവില്ല.